കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു വയനാട് യാത്രയില, അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ്, കാരണം അത്രയും ലോങ് ആയി പോകുന്നതുകൊണ്ടാണ് രണ്ട് ഭാഗമായിട്ട് ചെയ്തിരുന്നത്. പിന്നെ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ അടിവാരമൊക്കെ കഴിഞ്ഞ് ഏറ്റവും ഈ ഒരു ചുരത്തിൻ്റെ ഫസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും രണ്ട് സൈഡും നല്ല രീതിയിൽ, മൂന്നാറൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ കാണുമ്പോൾ. നല്ല വെയിലുള്ള സമയമായിട്ട് പോലും നമ്മൾ മുഖത്തേക്ക് നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട് എങ്കിൽ പോലും നല്ല ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം വെയിലിന് അത്രത്തോളം ചൂടില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. രണ്ട് സൈഡിലായിട്ട് മരങ്ങളുകൊണ്ട് മൂടിയിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചൂട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇതുവരെ വരാത്തവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഒരുപാട് ലോറികൾ, അതായത് പിക്കപ്പൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മറ്റുള്ള സംസ്ഥാനത്തു നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുന്ന, അതുപോലെ തന്നെ വയനാട്ടിൽ നിന്ന് കോഴിക്കോടൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ലോറികളൊക്കെയാണ് കൂടുതലായിട്ടും. അവർ ഡെയിലി പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു പേടിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലായിരിക്കും അവർ വരുന്നത്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈം പോകുന്നവരാണെങ്കിൽ ഇത്രയും വലിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, അതായത് ഏറ്റവും മുകളിൽ നമ്മൾ വലിയ കൊക്കയൊക്കെ കാണുമ്പോൾ നല്ല രീതിയിൽ പേടിയുണ്ടാവും. നിങ്ങൾ ഈ ഒരു സൈഡിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, സൈഡിൽ ഭിത്തിയും കാര്യങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെ കാടൊക്കെ പിടിച്ചിട്ട് അവിടെ എത്രത്തോളം റോഡുണ്ടെന്നുള്ളത് പോലും മനസ്സിലാവില്ല. ചില സൈഡുകളൊക്കെ, ചില സൈഡാണെങ്കിൽ ഇതുപോലെ അവിടെ ഡിവൈഡർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം പോകുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക, വലിയ ലോറികൾ വരുമ്പോൾ മെയിനായിട്ട് സൈഡ് അതായത് മുന്ന് നമ്മൾ ഓണ് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊരു സൈഡ് കണ്ടുപിടിച്ച് വെക്കണം കാറും കൊണ്ടാണ് പോകുന്നതെങ്കിൽ. കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതുപോലത്തെ സൈഡൊക്കെ ആണ് കൊടുത്തതെങ്കിൽ, അതായത് വലത് സൈഡ് കാണുന്ന രീതിയിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഈ ഒരു ചുരത്തിൽ വരുന്നുണ്ട്, അതായത് ഡിവൈഡറൊന്നും ഇല്ലാത്ത കാട് പിടിച്ചിട്ടുള്ള, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്രത്തോളം റോഡുണ്ടെന്നുള്ളത്. KSRTC അതുപോലെ തന്നെ ഒരുപാട് പ്രൈവറ്റ് ബസ്സിനെക്കാട്ടും നിങ്ങൾ ഇവിടെ കാണുക KSRTC ബസ്സാണ്, അതുകൊണ്ട് തന്നെ അത് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡ്രൈവ് ചെയ്യുമ്പോൾ KSRTC നമ്മൾ സാധാരണ ചുരത്തു നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു ജംഗ്ഷനിലൊക്കെ എത്തുമ്പോൾ വളക്കുന്നത് നമ്മളെ സൈഡിൽ കൂടെ ആയിട്ടാണ് അവരെ വാഹനങ്ങൾ വരിക. ഇതാണ് ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത്, ഏറ്റവും ടോപ്പല്ല നടുഭാഗം എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട് ഈ ഒരു സൈഡിലേക്ക്, എല്ലാം ഓപ്പണാണ്. പുറത്ത് ആളുകൾ, അഞ്ചിലാളുകൾ കൂടർ എന്നാണ് ഇപ്പോഴത്തെ നിയമം. അത് അവിടെ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു മുകളിൽ തന്നെ ആയിട്ട്. ഇവിടത്തേക്ക് ആൾക്കാർ എത്രത്തോളം കൂടി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പുറത്ത് അവിടെ ഒന്നും നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കില്ല. നിങ്ങൾക്ക് ഈ ഒരു ഇവിടെ ഫോട്ടോ എടുക്കണമെങ്കിൽ ആ ഒരു ഷോപ്പിൽ കയറി നിങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കേണ്ടി വരും, അല്ലാതെ ആ ഒരു സൈഡിലേക്കൊന്നും പോകാൻ പറ്റില്ല. ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഒരുപാട് കുരങ്ങന്മാരുള്ളത്. ഇവിടെ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കുരങ്ങിന് ഭക്ഷണം കൊടുക്കരുത് എന്ന് എഴുതിയിട്ട്. എന്താണെന്ന് വെച്ചാൽ അതാണ് കാര്യം എന്നറിയില്ല, എന്തായാലും ഇവിടെ നിങ്ങൾ നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, കാറിലൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ ബൈക്കിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുവരുന്നവരാണെങ്കിൽ നിങ്ങളവിടെ നിർത്തിയിട്ട് കുരങ്ങിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മറ്റുള്ള കുരങ്ങ് വന്നിട്ട് നിങ്ങളുടെ കാറിൽ ആരും ഇല്ലെങ്കിലും, ആളുണ്ടെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്, അതായത് നിങ്ങളുടെ ബാഗോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയ പെട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ എടുത്തു കൊണ്ടുപോകും. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഫോറസ്റ്റിലേക്ക് പോയാൽ ആ ഒരു സാധനം ഒരിക്കലും തന്നെ തിരിച്ചു കിട്ടില്ല, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെയാണ് ഏറ്റവും ഒരു ഡിവൈഡറൊന്നും ഇല്ലാത്തൊരു നമുക്കൊരു പേടി തോന്നുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലമാണ്. കാരണം നിങ്ങൾ കാണുന്നുണ്ടാവും ഇടത് സൈഡിൽ എത്രത്തോളം വലിയ താഴ്ചയാണെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചുരത്തിൻ്റെ വളവിലൊക്കെ കാണുന്നുണ്ടാവും റോഡ് പോയിട്ട് നല്ലപോലെ റോഡിൻ്റെ ആ ഒരു കല്ലൊക്കെ പുറത്ത് വന്നിട്ട് കോർണർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ബൈക്കും കൊണ്ട് വരുന്നവരെ ഒരാൾ അവിടെ നിന്ന് വീണിട്ടുണ്ട്. കാരണം എത്രത്തോളം സ്പീഡ് ഉണ്ടാവില്ല, എന്തായാലും ഈ ഒരു ചുരത്തിൽ വന്ന് നിങ്ങൾ കോർണർ ചെയ്യുമ്പോൾ വീഴാനും ചാൻസ് കൂടുതലാണ്. ഇവിടെ നിന്ന് താഴേക്ക് പോയാൽ നേരെ അപ്പുറത്തെ റോട്ടുമലാണ് വന്ന് വീഴുന്നത് സൈഡിലേക്ക്.
silence rattles in my brain. Yeah, I gotta get away. ഇവിടെ നിന്ന് കാണുന്നതാണ് വയനാട്ടിലെ താമരശ്ശേരി ചുരത്തിൻ്റെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ പലരും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ ഈ ഒരു സ്ഥലത്തു നിന്നുള്ള പിക്ചറാണ് എല്ലാവരും കാണുന്നത്. ആ ഒരു നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു യെലോ അതുപോലെ തന്നെ ഗ്രീൻ ഉപയോഗിച്ച് ഉള്ള ഒരു ഇരുമ്പിൻ്റെ ഭിത്തിയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെയാണ് റോഡ് ഏറ്റവും കുത്തനെ മുകളിലേക്ക് പോകുന്ന ഒരു ഫീലിംഗ് കിട്ടുന്നത്. പിന്നെ ജംഗ്ഷന് നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക ബൈക്കും കൊണ്ട് വരുന്നവരാണെങ്കിൽ, കാരണം അത്രത്തോളം കോർണറായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ ഓരോരോ കോർണറിനും ഇങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത് ഈ ഒരു കാറും അതുപോലെ തന്നെ മറ്റുള്ള ലോറികളൊക്കെ വരുന്നത് നമ്മുടെ സൈഡിലേക്ക് കൂട്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു ജംഗ്ഷനിലും കാണിച്ചു തരാം, എല്ലാ ജംഗ്ഷനിലും അങ്ങനെ കാണും. നമ്മുടെ കൂടെ ഒരു ബൈക്ക് വരുന്നുണ്ട്, അത്രത്തോളം ഇങ്ങോട്ട് കൂട്ടിയിട്ടാണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ല. അതൊരു ബൈക്ക് കാരണം അത്രത്തോളം അങ്ങോട്ടേക്ക് കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക, കാരണം ഇവിടെ നിന്ന് തട്ടിയാൽ നേരെ കൊക്കയിലേക്കാണ് പോവുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇവിടെ സെൽഫി ബ്ലോഗ് എടുക്കാത്തതെന്ന് പറയുന്നത് ഇവിടെ എവിടെയും ഇറങ്ങാനും സമ്മതിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറങ്ങാൻ പറ്റും, കൂട്ടത്തിലല്ലാതെ ഓരോരോ സ്ഥലത്തായിട്ട്, അല്ലാതെ എല്ലാവരും ആ ഒരു വ്യൂ പോയിൻറ്റിലൊന്നും നിൽക്കാൻ സമ്മതിക്കില്ല. അവിടെയൊക്കെ കയറ് കെട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും, അതായത് മൂന്ന് പേര് നിങ്ങൾ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റും. ഇവിടുന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ വരുന്ന ടൗണൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ബിൽഡിങ്സൊക്കെ. ഇപ്പോൾ പകലിനേക്കാളും നല്ലത് രാത്രിയാണ്, രാത്രി നല്ല കാഴ്ചയായിരിക്കും. കാരണം എന്ന് പറയുന്നത് ഫുൾ ലൈറ്റ് ആയിരിക്കും ഈ ഒരു ടൗണിൻ്റെ ഒക്കെ. നിങ്ങളെ പലരും കണ്ടിട്ടുണ്ടാവും ഒരു ഫോട്ടോസ്. നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതിലൂടെ പോയിട്ട് നമ്മൾ പക്രന്തളം ചുരമുണ്ട് കുറ്റിയാട്, അതിലൂടെ വരുവാണ്. ആ ഒരു വീഡിയോ കൂടെ ഇതിൻ്റെ കൂടെ അടുത്ത ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സാധാരണ ഏതൊക്കെ ഷോപ്പുകളും അതുപോലെ തന്നെ ഹോട്ടലൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കൂടെ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് എവിടെയും നിങ്ങൾക്ക് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, പൊതുസ്ഥലങ്ങളിൽ എവിടെയും. നിങ്ങൾ റിസോർട്ടിലേക്കൊക്കെ വരുവാണെങ്കിൽ റിസോർട്ടൊക്കെ ഓപ്പണാണ്, നിങ്ങൾ ഡയറക്റ്റ് റിസോർട്ടിലേക്ക് വരിക. അല്ലാതെ മറ്റുള്ള ഇക്കോ ടൂറിസ്റ്റ് പ്ലേസൊന്നും ഓപ്പണല്ല, അതുകൊണ്ട് തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ വരാതിരിക്കുന്നതാണ് ഇപ്പോഴുള്ള നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇവിടെ തന്നെ ഏറ്റവും ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ് വ്യൂ പോയിൻ്റ്. നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്തു നിന്നാണ് അധിക പേരും ഈ ഒരു വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ ഒരാളെ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സാധാരണ ഈ ഒരു 34 പ്രഖ്യാപിക്കുന്ന മുന്നേ ഇവിടെ കുറച്ചെങ്കിലും ആളുകൾ വന്നിരുന്നു, ഇപ്പം ഒരാൾ പോലും ഇവിടെ നിൽക്കുന്നില്ല നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് കയറ് കെട്ടിയിട്ട് അവർ കോവിഡിൻ്റെ ഒരു ബോർഡും ഇവിടെ വെച്ചിട്ടുണ്ട്. Gotta save me from myself. This emptiness, it hurts like hell. My good intentions let me down. നമ്മൾ ഈ ഒരു ജംഗ്ഷനും കൂടിയും കഴിഞ്ഞാൽ നേരെ എത്തുന്നത് വയനാട് എന്നുള്ള ബോർഡറിലേക്കാണ്. ഇവിടെ അവസാനിക്കുകയാണ് ഈ ഒരു ചുരം.
ഇവിടെ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട് ടൂറിസ്റ്റ് റിസോർട്ട് കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഏറ്റവും ഒരു അവിടെ കാണുന്നത് ഈ ഒരു റിസോർട്ടാണ്. ഇതുപോലെ തന്നെ വെൽക്കം ടു വയനാട് എന്ന് പറഞ്ഞ ഇതാണ് വയനാടിൻ്റെ ബോർഡർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ പോലീസുകാര് നിങ്ങൾ മറ്റുള്ള വാഹനങ്ങൾ, അതായത് ബൈക്കല്ലാത്ത വാഹനങ്ങളാണെങ്കിൽ ജസ്റ്റ് അവിടെ നിർത്തി എന്താണെന്നുള്ളത് നോക്കും. പിന്നെ ഇവിടെയുള്ള ഹോട്ടലും അതുപോലെ തന്നെ എല്ലാ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആണ്. പക്ഷേ എങ്കിൽ ആളുകൾ വളരെ കുറവാണ്. ഈ ഒരു സമയത്തായിട്ടാണെന്ന് അറിയില്ല, ആരെയും അധികം കാണുന്നില്ല എവിടെയും. അതുപോലെ തന്നെ പ്ലാന്റ് ഒക്കെ ഈ ഒരു സൈഡിലായിട്ട് കാണാം. പിന്നെന്ന് പറയുന്ന റിസോർട്ടും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ബിൽഡിംഗ് കാണാം. നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലായിട്ടാണ് ഈ ഒരു ബിൽഡിങ്, സാധാരണ രീതിയിൽ നിന്നൊരു വെറൈറ്റി രീതിയിലേക്കാണ് ഈ ഒരു ബിൽഡിങ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓയോ എന്ന് പറയുന്ന കമ്പനി സോറി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതേ ഡിസൈനിൽ തന്നെ പിന്നെ മറ്റൊന്നും കൂടെ അവിടെ കാണുന്നുണ്ട്. വയനാട്ടിലേക്ക് പോകുന്ന റോഡെന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള റോഡായിരുന്നു മുന്നേ. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല രീതിയിലുള്ള റോഡുകളാണ് വരുന്നത്. എവിടെയും കുണ്ടും കുഴികളൊന്നും ഇല്ലാത്ത നല്ല റോഡുകളാണ് ഫുള്ളായിട്ട് വരുന്നത്. ഇനി നേരെ നമ്മൾ പോകുന്നത് വയനാട്ടിൻ്റെ റിസോർട്ട് ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് വൈത്തിരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വയനാട്ടിൽ റിസോർട്ടുകളുള്ള ഒരു സ്ഥലം കൂടിയാണ് വൈത്തിരി എന്ന് പറയുന്നത്. നിങ്ങൾ റിസോർട്ടിനെ കുറിച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം കാണിക്കുന്നത് വൈത്തിരി റിസോർട്ടായിരിക്കും. ഒരു റിസോർട്ടിന്ന് അല്ല, വൈത്തിരി ഒരുപാട് റിസോർട്ടുണ്ട്. ഈ ഒരു ടൗണിൻ്റെ പേരാണ് വൈത്തിരി എന്നുള്ളത്. അതുപോലെ തന്നെ സൈഡിൽ കാണുന്നുണ്ടാവും അത്യാവശ്യം നല്ല രീതിയിൽ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു വയനാട്ടിൽ വന്ന ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഒരു സ്ഥലവും കൂടിയാണ്. ഇങ്ങനെ തിരക്കുള്ള ഒരു ടൗണും കൂടിയാണ് വൈത്തിരി എന്ന് പറയുന്നത്. നല്ല തിരക്ക് തന്നെ ഈ ഒരു വൈത്തിരി ടൗണിൽ കാണുന്നുണ്ട്. കൂടുതലായിട്ടും ടൂറിസ്റ്റുകളാണ് ഈ ഒരു വൈത്തിരി കാണുന്നത്. കാരണം മെയിനായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു വൈത്തിരി നിന്നാണ് പോകുന്നത്. റിസോർട്ടിലേക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു വൈത്തിരി ടൗൺ തന്നെയാണ് അധിക പേരും തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയാണ് കൂടുതൽ ആളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വയനാട്ടിൽ വരുന്ന ഈ ഒരു വൈത്തിരിയാണ്. ാണ് കൂടുതലായിട്ട് പോലീസ് ചെക്കിങ്ങുള്ളത്. നിങ്ങൾ വരുവാണെങ്കിൽ മാസ്ക്, അതുപോലെ തന്നെ എന്തിനാണ് വയനാട്ടിലേക്ക് വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പറയണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ ഇട്ട് തരും അവർ. 200 രൂപയാണ് ഫൈന്, കൂടുതലൊന്നും ഇട്ട് തരില്ല. മറ്റുള്ള വാഹനങ്ങളൊക്കെ ആണെങ്കിൽ മറ്റൊന്ന് അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ അതിനൊക്കെ ആണെങ്കിൽ വേറെ ഫൈൻ വരും. അല്ലാതെ നിങ്ങൾ വെറുതെ വയനാട്ടിലേക്ക് വന്ന് ഈ 140 രൂപ വെച്ചുകൊണ്ട് തന്നെ അതിനാണെങ്കിൽ നിങ്ങൾക്ക് 200 രൂപ ഫൈൻ ഇട്ട് തരും. റിസോർട്ടിലേക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് കുറ്റിയാടി ചുരത്തിൻ്റെ വീഡിയോ ആണ്. നെക്സ്റ്റ് ഡേ അപ്ലോഡ് ചെയ്യും. അതുവരെ ബൈ.